അതെ ഗൈസ്, ഫാത്ത് ഒരു ഐഫോൺ 13 പ്രോ എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ഇതല്ല, ഇതാണ് നമ്മളൊരു മൂന്നാല് ദിവസമായി ഇത് തന്നിട്ട്, ഇതാ മൂന്നാല് ദിവസമായി തന്നിട്ട്. അപ്പോ പാത്തു വീഡിയോ എടുത്തിട്ടാ, അതിന്റെ കാരണം എന്താന്ന് പറ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. കാരണം നമ്മള് നാട്ടിലാണെങ്കിലും ഒക്കെ കുറച്ച് സമയമെങ്കിലും മാറി മാറിയിട്ടുണ്ടാവും, ഇവിടെ ആകുമ്പോൾ ഫുൾ ടൈം ഒരുമിച്ച്. അപ്പൊ എനിക്ക് ഒറ്റക്ക് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സമയവും അതിനുള്ളൊരു ഇതൊന്നും എന്തായാലും കിട്ടൂല. അപ്പോ എനിക്ക് എന്റെ ഫ്രണ്ട് ജെസ്സി വഴിയാണ് സെറ്റ് ചെയ്തത്. അപ്പോ എന്റെ ഞാൻ ഇവിടുത്തെ സിമ്മൊന്നും എടുത്തിട്ടില്ല. അപ്പൊ രാത്രി റൂമിൽ എത്തിയിട്ട് വൈഫൈ കിട്ടുമ്പോൾ എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് സംഭവമൊക്കെ സെറ്റ് ചെയ്തത്. അപ്പൊ ഞാനിത് സർപ്രൈസ് ആയി വീഡിയോ ഒക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് ആ സർപ്രൈസിന്റെ ആ ഒരു എലമെന്റ് ചിലപ്പോൾ പോയി പോകും. കാരണം വീഡിയോ ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം 100% ഉറപ്പാണ്. കാരണം എനിക്കത് ഒറ്റയ്ക്ക് ഇവിടുന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് സർപ്രൈസ് ആ ഒരു സർപ്രൈസോടുകൂടി തന്നെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ വീഡിയോ എടുക്കാൻ നിന്നാല് മൊത്തത്തിൽ കൊള്ളായിപ്പോകും. അതായത് മൂപ്പര് നടുവേന ഒരു മൂന്നാല് ദിവസം നല്ല വൃത്തിയിലെ കിടപ്പിലായിരുന്നു. അപ്പൊ വീഡിയോ എടുക്കാനുള്ള വകുപ്പും ഉണ്ടായില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഐഫോൺ ആർക്കാണെന്നുള്ളത്? ഇത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കാണ്. അപ്പൊ അതെങ്ങനെ കിട്ടാന്ന് വെച്ചാൽ, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. യെസ്. അപ്പൊ ഇത് കംപ്ലീറ്റ് വീഡിയോ കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് കിട്ടാന്നുള്ളത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കാണ് നമ്മളിത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവല്ലേ? യെസ്. ഡിയർ ഫ്രണ്ട്സ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒഴിവാക്കി എനിക്ക് ദുബായിക്ക് പോകേണ്ടി വന്നു. This video is sponsored by Basari Optical Dubai, one stop solution for all your eye care needs. Hello friends, this is Zameel Abdul Rahman from ztalks. ഇന്നലെ ശേഷം സുഖല്ലേ? അതെ, നമ്മൾ ഇപ്പോൾ എവിടെ ഇല്ലെന്ന് വെച്ചാൽ നമ്മുടെ ബസരി ഒപ്റ്റിക്കൽ കറാമ, ദുബായിലെ കറാമയിലെ ബസരി ഒപ്റ്റിക്കൽ ആണ് ഉള്ളത്. നമ്മുടെ ഈ ഒരു യുഎഇ ട്രിപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ നമ്മുടെ ടൈറ്റിൽ കാണിക്കുന്നുണ്ട്, നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ബസറി. നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലും ഒക്കെ ആയിട്ട് നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും ബസറി ഒപ്റ്റിക്കൽസ്. യെസ്. അപ്പൊ ഈ ബസറി ഒപ്റ്റിക്കല് ഈ 10th anniversary അവരുടെ ഒരു അവരുടെ 10th anniversary ആണ് ഈ വർഷം. അപ്പൊ അവര് അത് പ്രമാണിച്ച് ഒരു ഐഫോൺ 13 Pro ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? യെസ്. 13 Pro മാത്രല്ല, വേറെ കൊറേ ഗിഫ്റ്റ്സ് ഉണ്ട്. ഐഫോൺ 13 Pro, പിന്നെ ഗസ്സിന്റെ ഒരു സൺഗ്ലാസ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ പിന്നെ എംബോറോ അർമാനിന്റെ സൺഗ്ലാസ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ പിന്നെ ഒരു 10 പോളറൈസ്ഡ് സൺഗ്ലാസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോന്റെ ഇടയിൽ പറയുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ബസറി ഒപ്റ്റിക്കലിന്റെ കളക്ഷൻസും അതേപോലെ തന്നെ ഇവരുടെ സർവീസ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഈ ബസറി ഒപ്റ്റിക്കലിന്റെ ഒതന്റിസിറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കണമെങ്കിൽ എടുത്തു പറയാനുള്ളത് റേബന്റെ സർട്ടിഫൈഡ് സ്റ്റോറാണ് നമ്മുടെ ബസറി ഒപ്റ്റിക്കൽ. അത് ഇവിടെ ഒരു QR കോഡ് കാണാം, നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് പോകും, റേബന്റെ വെബ്സൈറ്റിലേക്ക് പോകും. UAE തന്നെ വളരെ ചുരുക്കം ചില ഷോപ്പുകൾക്ക് മാത്രമേ ഒരു സർട്ടിഫിക്കേഷൻ അവർ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിലൊന്നാണ് നമ്മുടെ ബസറി ഒപ്റ്റിക്കൽ. അടുത്ത നമ്മൾ ബസറി ഒപ്റ്റിക്കലിന്റെ സർവീസിനെ പറ്റി പറയാൻ പോകുന്നത്. അപ്പൊ സർവീസിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് ഐ ടെസ്റ്റിനെ പറ്റിയാണ്. ഒരു 6 കൂടുമ്പോൾ നമ്മൾ എന്തായാലും ഐ ടെസ്റ്റ് ചെയ്യുന്ന നല്ലതല്ലേ? റെഗുലർ ആയിട്ട് ഐ ടെസ്റ്റ് ചെയ്യുന്ന നല്ലതാണ്. അപ്പോൾ മിസ്റ്റർ ഷഹീൻ ആണ് എന്റെ ഐ ടെസ്റ്റ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ നമ്മളെ ടെസ്റ്റിംഗ് റൂമിലേക്ക് കയറാൻ പോയാണ്. ഇൻ ബിറ്റ്വീൻ നമുക്ക് പറയാനുള്ള ഷെയിൻ ഭായ് ആണ് നമ്മളെ ബസറി ഒപ്റ്റിക്കലിന്റെ ഓണർ കം പ്രൊപ്പറേറ്റർ കം മോലാളി കം എല്ലാം മൂപ്പരാണ്. നാട്ടില് മലപ്പുറം അല്ലേ? നിങ്ങൾ പലരും നമ്മുടെ മല്ലു ട്രാവലിന്റെ വീഡിയോ മൂപ്പരെ കണ്ടിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നേരെ നമ്മളെ ടെസ്റ്റിംഗിലേക്ക് പോവല്ലേ? ഭയങ്കര എളിമാട്ടാ, പറഞ്ഞിട്ട് കാര്യമില്ലവാ. അപ്പൊ ടെസ്റ്റിംഗിന് വേണ്ടി നമ്മൾ ടെസ്റ്റിംഗ് റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ടെസ്റ്റിംഗ് റൂമിൽ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു സംഭവം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാല് ഈ WAM 800 എന്ന് പറഞ്ഞിട്ട് എസ്ലോറിന്റെ ഐ ടെസ്റ്റിംഗ് മെഷീൻ ആണ്. പക്ഷെ ഇത് ജസ്റ്റ് ഒരു ഐ ടെസ്റ്റിംഗ് മെഷീൻ മാത്രമല്ല, അതും UAE വേറെ ഇല്ലല്ലോ. നമ്മള് ഈ ഷോപ്പിലാണ്, നമ്മളെ UAE തന്നെ ഈ ഒരു ഷോപ്പിലാണ് ഫസ്റ്റ് ആയിട്ട് ഇതിലുള്ളത്. അപ്പൊ ഇതില് സാധാരണ നമ്മളെ ഐ ടെസ്റ്റിംഗ് മെഷീനിൽ നമ്മുടെ കണ്ണിന്റെ ടെസ്റ്റിംഗ് സംഭവങ്ങൾ മാത്രമേ, അതായത് പവർ കാര്യങ്ങൾ മാത്രമേ അറിയാൻ പറ്റൂ. പക്ഷെ ഇതിന് കുറേ സംഭവങ്ങൾ അറിയാൻ പറ്റും, ടെസ്റ്റിംഗ് പവർ മാത്രമല്ല. എന്തൊക്കെയാണ് ചെയ്യുമ്പോൾ? 7 പാരാമീറ്റേഴ്സ് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് തിമിരം സ്ക്രീൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. രണ്ടാമത് കണ്ണിന്റെ പ്രഷർ നമുക്ക് ഇതിൽ മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മോസ്റ്റ്ലി ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്ന കോൺടാക്ട് ലെൻസിന്റെ ഫിറ്റിംഗിന് ആവശ്യമായിട്ടുള്ള കുറേ പാരാമീറ്റേഴ്സ് അതും നമുക്ക് ഇതിന്ന് കിട്ടുന്നു. അതായത് പല കമ്പനികളും കോൺടാക്ട് ലെൻസ് നമ്മള് ഇതിനനുസരിച്ചിട്ട് ഉണ്ടായി കൊടുക്കുന്നുണ്ട്, ഡയമീറ്ററും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉണ്ടായി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഈ ഒരു മെഷീൻ വെച്ചിട്ട് കറക്റ്റ് നമുക്ക് പാരാമീറ്റേഴ്സ് അറിഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തിട്ട്. യെസ്. കാരണം കോൺടാക്ട് ലെൻസ് നമുക്ക് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലർക്ക് ഇടാൻ പറ്റൂല അല്ലെ, കോർണിയയുടെ സൈസ് ലൂസ് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് പാരാമീറ്റേഴ്സ് എല്ലാം ഒരു ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ പോലെയാണ് ഇവിടെ. അപ്പോ ഇത് ഈ ഒരു മെഷീൻ നമ്മുടെ ബസറി ഒപ്റ്റിക്കലിലാണ് UAE തന്നെ ഫസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോ ഞാനിതാ ഇരുന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്.
ഐ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിപാടി നമ്മുടെ ഫ്രെയിം സെലക്ട് ചെയ്യലാണ്. അപ്പൊ ഫ്രെയിംസ് കൂടെ കുറെ എണ്ണം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് ഇട്ടോക്കാം, എന്നിട്ട് ഏതെങ്കിലും ഒക്കെ സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു 150 ഗ്ലാസ് നമ്മൾ ഇട്ടുനോക്കിയിട്ട് ലാസ്റ്റ് എനിക്ക് ഇത് കുറച്ച് ഭയങ്കര കംഫർട്ടും അതേപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റും ആയി തോന്നിയിട്ടുണ്ട്. നൈസ്, 100 ഉണ്ട്. പിന്നെ ഇത് ഇത് രണ്ടുമാണ് എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നിയ സാധനം. പാത്തുവിനും ഇഷ്ടപ്പെട്ട് ഇതാണെന്നാ പറയുന്നത്. അപ്പൊ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നമ്മൾ എടുക്കും അല്ലേ? യെസ്. അതേപോലെ തന്നെ ഇവരുടെ സൺഗ്ലാസിന്റെ സെക്ഷനും വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഇവരുണ്ട്. ഇതാ എല്ലാ ബ്രാൻഡും, ഏകദേശം ഒരു 40 ബ്രാൻഡ്സ് നിങ്ങൾക്ക് ഇവിടെ ഫ്രെയിംസും സൺഗ്ലാസും കോൺടാക്ട് ലെൻസും അതേപോലെ കിഡ്സിന്റെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 40 ബ്രാൻഡ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് പുറമെ നമുക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ആർടിഐയുടെ സർട്ടിഫൈഡ് ഐ ടെസ്റ്റ് എല്ലായിടത്തും പോയാൽ നിങ്ങൾക്ക് ആർടിഐയുടെ ടെസ്റ്റ് അവർ അപ്രൂവ് ചെയ്യൂല, അതായത് അവർ സ്വീകരിക്കൂല. ഇവിടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ആർടിഐയുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ചെയ്യണമെങ്കിൽ അത് അവിടെ അപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഓൾ യുവർ ഐ കെയർ നീഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ iPhone 13 Pro ഗിവ് അവേനെ പറ്റിയാണ്. ഈ ഒരു ഗിവ് അവേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫാത്തിമത്ത് നിഷാന, ബസറി ഒപ്റ്റിക്കൽ, ജമീൽ ztalks മൂന്ന് പേജും നിങ്ങൾ ഫോളോ ചെയ്യുക. മൂന്ന് ആളുടെ പേജും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ഫസ്റ്റ് പരിപാടി. അതിനുശേഷം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഈ ഗിവ് അവേനെ പറ്റി പറയുന്ന ഒരു വീഡിയോ എൻ്റെ പ്രൊഫൈലും ഉണ്ട്, പത്തിൻ്റെ പ്രൊഫൈലും ഉണ്ട്, ബസറി ഒപ്റ്റിക്കലിൻ്റെ പ്രൊഫൈലും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ പോയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. എന്താ കമന്റ് ചെയ്യേണ്ടത്? കമന്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാം. ഫ്രണ്ട്സിനെ ടാഗ് ചെയ്താൽ മതി. അപ്പൊ അതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ടാഗ് റിപ്പീറ്റേഷൻ വരാതെ നോക്കുക. പിന്നെ സെലിബ്രിറ്റീസിനെ ടാഗ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക, കാരണം നമ്മള് സെലക്ട് ചെയ്യുന്നത് റാൻഡമൈസേഷൻ വഴിയായിരിക്കും. അപ്പോ ടോട്ടല് 13 വിന്നേഴ്സ് ഉണ്ട്, 1-2 വിന്നേഴ്സ് അല്ല, 13 വിന്നേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ആകെ ഫോളോ ചെയ്യേണ്ടത് 3 പേജസ്. യൂഷ്വലി ഗിവ് അവേയില് 10-12 പേജസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇതില് 3 പേജസ് മാത്രമേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആണ്. പിന്നെ ആ ഒരു വീഡിയോ നിങ്ങൾ സ്റ്റോറിയിൽ ഷെയർ ചെയ്യുക. സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഇൻ കേസ് പ്രൈവറ്റ് അക്കൗണ്ട് ആണെങ്കിൽ അത് 23 hours കഴിഞ്ഞിട്ട്, അതായത് 24 hours ആണതിന് മുമ്പ്, 23 hours കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് DM ചെയ്യാം. പബ്ലിക് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ടാഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് DM ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോ അതൊക്കെ മാത്രമേ ഉള്ളൂ റൂൾസ് അല്ലേ? ചെറിയ ചെറിയ റൂളേ ഉള്ളൂ. 3 പേരും ഫോളോ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് 3 അക്കൗണ്ടും ടാഗ് ചെയ്യണം. അത് വേണം. അതായത് നിങ്ങൾ സ്റ്റോറി വെക്കുന്ന സമയത്ത് 3 അക്കൗണ്ടും ടാഗ് ചെയ്യുക. അപ്പോ ചെറിയ ചെറിയ പരിപാടി നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണേ. ജസ്റ്റ് നമ്മൾ 3 പേരും ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യുന്നത് 3 പേരെ ടാഗ് ചെയ്യുക, പിന്നെ സ്റ്റോറി വെക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വേൾഡ് വൈഡ് ഗിവ് അവേ ആണ്. നമ്മൾ ഇനീഷ്യലി വിചാരിച്ചത് UAE ഓറിയന്റഡ് ആക്കാന്ന്, പിന്നെ നമ്മൾ വിചാരിച്ചത് നമ്മള് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കൂടുതൽ ആൾക്കാരും എല്ലാം എല്ലായിടത്തും സ്പ്രെഡ് ആയിക്കൊടുക്കും. വേൾഡ് വൈഡ് ആണ്. ഏത് സബ്സ്ക്രൈബറിന് കിട്ടാൻ ചാൻസ് ഉണ്ട്? പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 13 വിന്നേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വിന്നറിന് കിട്ടുന്നത് 13 Pro, രണ്ടാമത്തേത് ഗസിന്റെ സൺഗ്ലാസ്, പിന്നെ എംപോറിയോ റഹ്മാന്റെ സൺഗ്ലാസ്, പിന്നെ ഒരു 10 പോളറൈസ്ഡ് നല്ല ക്വാളിറ്റിയിലെ സൺഗ്ലാസസ്. അങ്ങനെ ഒരു 13 പേരെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഗിവ് അവേ നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ട് കമന്റ് ചെയ്യാം. പിന്നെ നമ്മള് നമ്മുടെ ചാനലില് ഇത്രയൊരു മെഗാ ഗിവ് അവേ ഫസ്റ്റ് ടൈം ആണ് നടത്തുന്നത്. കുഞ്ഞു കുഞ്ഞു ഗിവ് അവേസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും വിന്നേഴ്സ് വെച്ചിട്ട് ഇത്രയും അടിപൊളി ഒരു ഗിവ് അവേ ഫസ്റ്റ് ടൈം ആണ് നടത്തുന്നത്. അപ്പോ എന്തായാലും എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോ ബാക്കി വീഡിയോ ഫ്രെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മൾ ലെൻസ് ആണ്. ഈ ലെൻസിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ലെൻസ് ഉണ്ട്, കുറെ ഫീച്ചേഴ്സിലെ ലെൻസ് ഉണ്ട്. എല്ലാ ബ്രാൻഡിന്റെ ലെൻസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതിന് പുറമെ നമ്മൾ എക്സിസ്റ്റിംഗ് ലെൻസിന്റെ പവർ ചെക്ക് ചെയ്യുന്ന ഒരു മെഷീൻ കൂടി ഇവിടെ ഉണ്ട്. പക്ഷെ ഈ ഒരു മെഷീൻ അതേ സ്ഥലത്ത് മെഷീൻ ഉണ്ട്, പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ മെഷീൻ അതേ സ്ഥലത്തും ഇല്ല. ആക്ച്വലി നമ്മൾ നേരത്തെ മെഷീനെ പറ്റി പറഞ്ഞത് UAE ഇവിടെ മാത്രമേ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് സാധാരണ മെഷീനിൽ പവർ മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ, അത് ലെൻസ് വെച്ചിട്ട്. നമ്മൾ നേരത്തെ കണ്ണ് വെച്ചില്ല ടെസ്റ്റ് ചെയ്തത്. ഇത് ഈ ലെൻസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പവർ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ ഇതിൽ UV പ്രൊട്ടക്ഷൻ ഉണ്ടോ, പിന്നെ ബ്ലൂ പ്രൊട്ടക്ഷൻ ഉണ്ടോ, ബ്ലൂ വയലറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടോ, പിന്നെ വേറെ പാരാമീറ്റേഴ്സ് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ലെൻസ് നമ്മളെ കൊണ്ട് പൊതുവേ ചെക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ഈ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലും
അപ്പൊ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ലെൻസ് വേറെ സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അത് യു വി പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതും വേണമെങ്കിൽ ചെക്ക് ചെയ്തരാം. അതിന് നമ്മൾ ചാർജൊന്നും ചെയ്യലല്ലോ, ഇല്ല, അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി ലെൻസ് എവിടെ നിങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാം, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇങ്ങനെ കാണിക്കും. ഇതിപ്പോ നമ്മുടെ യു വി അല്ലത് അല്ല, ബ്ലൂ വയലറ്റ് 25%, അൾട്രാ വയലറ്റ് 100%, പിന്നെ സി വി 95%, ഉള്ളതാണ് നമ്മുടെ ഈ ഒരു ലെൻസ്, ഞാൻ ഉപയോഗിക്കുന്ന ലെൻസ്. അതന്നെ നമ്മൾ അപ്പുറത്ത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ പാരാമീറ്റേഴ്സ് കാണിക്കുന്നതാണ്. അപ്പോ ഇതും ഒരു അടിപൊളി മെഷീനാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ലെൻസ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് വേണം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിന്റെ ഒരു പേപ്പർ നമുക്ക് വിത്ത് പ്രൂഫ് ഇവിടെ കിട്ടും. ഇപ്പൊ എന്റെ പവർ ഇതിൽ കാണിക്കുന്നുണ്ട്, പിന്നെ യു വി എത്ര പ്രൊട്ടക്ഷൻ ഉണ്ട് കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതും ഒരു സംഭവമാണ്. അത് കൂടാതെ നമ്മൾ ഈ 10th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് വേറെ എന്തൊക്കെയാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് ഓഫേഴ്സ്? മെയിൻ ആൻഡ് മോസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മള് ബെസ്റ്റ് പ്രൈസ് ഗ്യാരണ്ടി പറയുന്നുണ്ട്, ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ്. പിന്നെ എപ്പോഴും പറയാവുന്ന പോലെ ജെനുവിൻ സ്റ്റഫ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ മെയിൻ ആൻഡ് മോസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 365 days നമ്മള് 9 to 11 നമ്മുടെ സ്റ്റോർ വർക്കിംഗ് ആണ്. 365 days, ഓക്കെ. സോ വിതൗട്ട് ബ്രേക്ക് ഐ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സർവീസ് ഓറിയന്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 100% റിട്ടേൺ ഗ്യാരണ്ടി ഉണ്ട്. നമുക്കൊരു 1 month വരേക്കും ടോളറൻസ് ഗ്യാരണ്ടി എല്ലാ പ്രൊഡക്റ്റിനും പറയുന്നുണ്ട്. 1 month ടോളറൻസ് ഗ്യാരണ്ടി പറയുന്നുണ്ട്, ഓക്കെ. കംഫർട്ടബിൾ അല്ലെങ്കിൽ 1 month ടു 6 month വരേക്കും നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ടോളറൻസ് ഗ്യാരണ്ടി. പിന്നെ 10th ആനിവേഴ്സറി ആയിട്ട് ഇവർ കുറെ ഓഫേഴ്സ് പറയുന്നുണ്ട്. ഫ്രെയിംസില്, സൺഗ്ലാസ്സില്, കിഡ്സിന്റെ സൺഗ്ലാസ്സില്, ഫ്രെയിംസില്, പിന്നെ കോൺടാക്ട് ലെൻസിൽ എല്ലാത്തിലും ഓഫേഴ്സ് പറയുന്നുണ്ട്. ലെൻസസ് മാത്രമായിട്ട് അതിലും ഓഫേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഇതാ സ്ക്രീനിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഇതാ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് ഇവരുടെ ഇൻസ്റ്റാഗ്രാം, ബാക്കിയുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യാം, പിന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവരുടെ ഓൺലൈൻ ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. സ്റ്റോറിന്റെ ഇതെന്താ ലിങ്ക്? www.basariopticals.com. യെസ്, basariopticals.com നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ സാധനവും ഈച്ച് പീസ് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാം കണ്ടു നോക്കിയിട്ട് ഓർഡർ ചെയ്താല് സെയിം ഡേ ഡെലിവറി അല്ല, സെയിം ഡേ ഫ്രീ ഡെലിവറി ഉണ്ട്. ക്ലിക്ക് ആൻഡ് കളക്ട് പറ്റും നമുക്ക്. അവിടുന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് ഇവിടുന്ന് കളക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സെയിം ഡേ ഡെലിവറി ദുബായിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഡേ ഡെലിവറി ഓൾ യു എയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഓൾ യു എ ആണെങ്കിൽ, ഐ മീൻ ദുബായ് അല്ലാതെ ബാക്കിയുള്ള സ്ഥലത്ത് ഓൾ യു എ. ഓക്കെ, നമ്മുടെ സാധനം വന്നിട്ടാ. നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത സാധനം ഇപ്പൊ നമ്മൾ ഡെലിവറിനെ പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ. ഡെലിവറി 30 മിനിറ്റ്സിൽ നമ്മളെ സാധനം ഇവർ ഡെലിവറി ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് നമ്മളെ അഡിഡാസിന്റെ ഫ്രെയിം, ലെൻസ് ഇട്ടിട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഡെലിവറി. അപ്പൊ ഇതാ നമ്മുടെ സാധനം ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂർ അല്ലേ? അരമണിക്കൂർ. അതായത് നിങ്ങൾ ഇവിടെ വന്നിട്ട് സാധനം സെലക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ 30 മിനിറ്റ്സിനുള്ളിൽ ഡെലിവറിയും തരുന്നുണ്ട്. അപ്പോ എല്ലാ പവറും അങ്ങനെ കൊടുക്കാൻ പറ്റും? ലിമിറ്റഡ്, അതായത് സ്റ്റോക്ക് ലെൻസ് ആണെങ്കിൽ സെയിം ഇൻ 10-30 മിനിറ്റ്സിൽ കൊടുക്കാൻ പറ്റും. സ്പെഷ്യൽ പവേഴ്സ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ ഇന്ന് തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കറക്റ്റ് കാണിച്ചെന്ന് വന്നു, ഐ ടെസ്റ്റ് ചെയ്തു, ഫ്രെയിം സെലക്ട് ചെയ്തു, ലെൻസ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ക്വാളിറ്റി നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഫ്രെയിം ഫിറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ കിട്ടുകയും ചെയ്തു. ധൈര്യമായിട്ട് വന്നു. കറാമയിലാണ് ലൊക്കേഷൻ. കറാമയിൽ നമ്മുടെ ബി പാർക്കിംഗ് അല്ലേ? ബി പാർക്കിംഗ് നേരെ ഓപ്പോസിറ്റ് എന്ന് പറയാം. ഈ കറാമ ബസറി ഒപ്റ്റിക്കല് ധൈര്യമായിട്ട് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ബസറി ഒപ്റ്റിക്കലിൽ നിന്ന് ഇറങ്ങിയാണ്. ഇതാ ബസറി ഒപ്റ്റിക്കൽ കാണുന്നില്ലേ? യെസ്, ബസറി ഒപ്റ്റിക്കലിന്റെ നമ്മള് സംഭവം കിട്ടി. അപ്പോ നമ്മൾ പറഞ്ഞ മറക്കണ്ട, iPhone 13 Pro ഗിവ് അവേ നമ്മൾ പറഞ്ഞ മറക്കണ്ട. ഇപ്പൊ തന്നെ ഈ വീഡിയോ കഴിഞ്ഞോട് നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഓടിക്കോ, എന്നിട്ട് അവിടെ പരിപാടികളും ചെയ്തു വെച്ചോ. നമ്മുടെ ഐഫോൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. IGTV ആയിരിക്കണം, കുറെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ പ്രൊഫൈൽ 2-3 ആളുടെ പ്രൊഫൈലും നിങ്ങൾക്ക് വീഡിയോ കാണാം. അപ്പൊ ഏത് പ്രൊഫൈലിൽ പോയി നോക്കിയാലും മതി. പക്ഷെ 3 ആളെ ഫോളോ ചെയ്യണം, അത് വേറെ കാര്യം. പിന്നെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ IGTV-യും മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ചിലപ്പം നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ടിനോ മറ്റും കിട്ടിയാലോ. പിന്നെ സ്പെക്സ് അതുപോലെ ലെൻസ് കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ധൈര്യമായിട്ട് നമ്മൾ ബസറി ഒപ്റ്റിക്കലിലേക്ക് വന്നോ. ഗ്യാരണ്ടീഡ് ആണ്, നമ്മൾ രണ്ടുപേരും ഗ്യാരണ്ടീഡ് ആയിട്ട് പറയുന്നത്. എന്തായാലും വന്നോ, നല്ല ബെസ്റ്റ് പ്രൈസും കിട്ടും, പിന്നെ നല്ല സാധനവും കിട്ടും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന്
അടുത്ത വീഡിയോ കൂടി വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ പാത്തുവിൻ്റെ നടുവേദന ഇപ്പോൾ ഏകദേശം കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. കാര്യം ഇത്രയും ദിവസം ലീവായിരുന്നു നോക്കിട്ടില്ലാത്തതുകൊണ്ട്. ഇവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ ഒറ്റ പോയി വിളിക്കുന്നത് മോശമല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ്, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ പോവാം. ബൈ. അപ്പോൾ ശരി, ബൈ.